അബൂദർ റളിയല്ലാഹു തആലാനഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾക്കൊക്കെ മക്കളെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഥയാ ഞാൻ പറയുന്നേ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി സാധാരണ ഒരു സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആലാനഹു എന്ന് പറയുന്ന സ്വഹാബിയുടെ മഹത്വം അറിയണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അബൂദർ ഇങ്ങനെ നടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആലാനഹു മുന്നിലൂടെ നടന്നുപോയി. ഈ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിച്ചു, നബിയെ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയെ? ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഞാൻ ഇങ്ങനെ വാഴ്ത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാ, ഈ വാഴ്ത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിലെ ഒരാള് പോകുമ്പോ ഞാൻ ചോദിക്കുക, അത് പോണ അബൂബക്കർ അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ചങ്ങാതിക്ക് എങ്ങനെ ഇയാൾ അറിയാം? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബി, ആ പോകുന്നത് അബൂദർ അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. അവിടുന്ന് ചോദിച്ചു, ജിബ്രീലെ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാം? ഈ പോകുന്നത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം നബിയെ, എനിക്ക് മാത്രമല്ല, ഇന്നഹു ലഫീ മലകൂത്തി സമാവാതി സബഉഫിൽ അശ്റഫിൽ അർളി, ഏഴ് ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ആ സഹാബിയുടെ പേര് പറയും. ഈ അബൂദറിനെ ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും പറഞ്ഞു തരും. അത്രയ്ക്കും മലക്കുകൾ ഇഷ്ടപ്പെട്ട സഹാബി. ഈ സഹാബിക്ക് ഒരു സ്വഭാവമുണ്ട്, നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല, നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല, എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കും. ഇതാ സ്വഭാവം. അവസാനം അബൂദർ റളിയല്ലാഹു തആലാനഹു മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിച്ചു, മക്കളെ, വാപ്പാനോട് വെറുപ്പ് തോന്നരുത്, നിങ്ങൾ ഉപ്പാനെ വെറുക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ഉപ്പ ഇന്നും വരെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പൊതിയാനുള്ള തുണി വാങ്ങാനുള്ള പൈസ ഒരു വീടിനകത്തില്ല. വാപ്പ പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് എന്റെ കഫൻ തുണി വാങ്ങാനുള്ള പൈസ പോലും ഈ വീടിനകത്തില്ല, ഒരു കീറാത്ത തുണി ഈ വീടിനകത്തില്ല എന്റെ മയ്യത്ത് പൊതിയാൻ. ഇതാ പണ്ടത്തെ നമ്മൾ ആരെങ്കിലും ഈ പ്രായമുള്ള ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു മകൻ വാപ്പാടെടുക്കെ പോയിട്ട് ടാബ് വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കാറില്ല, എനിക്ക് മൊബൈല് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? ആ മകൻ അറിയാം എന്റെ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്ന്. പണ്ടുള്ള ഒരു 20-30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളും ആളും വീട്ടിൽ പോയിട്ട് എനിക്ക് മൊബൈല് വേണം, എനിക്ക് ടാബ് വേണം, എനിക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് ഉപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ടില്ല. കാര്യം അവർക്കറിയാമായിരുന്നു അവരുടെ കയ്യിൽ, ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്ന്. നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ പട്ടിണി കിടന്നാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കും, കടം പേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്കും. അവസാനം അവൻ ചോദിച്ചത് വാങ്ങിക്കൊടുക്കാതെ വരുമ്പോ റൂമിനകത്ത് കയറിയിട്ട് കഥകടച്ച എന്തുകൊണ്ടെന്നറിയോ? പണ്ടുള്ള പെണ്ണുങ്ങള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണാൽ ആ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിലിട്ട് ഉമ്മ പറയും, മോനെ ഇതേ ഉള്ളു, മോനെ വേറെ ഒന്നും ഇല്ലടാ, ഇത് തന്നെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് താഴെ വീണ ഭക്ഷണം പോലും എടുത്തു തന്നിട്ട് നമ്മുടെ ഉമ്മ നമ്മളെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചതെന്ന്. ഇന്നോ ഒരു പാത്രം ചോറെടുത്തിട്ട് കൊണ്ട് വലിച്ചെറിഞ്ഞാലും നമ്മുടെ ഭാര്യമാര് പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറഞ്ഞു കൊടുക്കണം, സഹോദര, നിന്റെ ജോലി എന്താ, നിന്റെ ശമ്പളം എന്താ, നീ എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് എന്ന് നിന്റെ മക്കൾക്ക് നീ പഠിപ്പിച്ചുകൊടു. മോനെ, രാവിലെ മുതൽ ഉച്ചവരെ വെയില് കൊണ്ട് ഈ ഉപ്പ കടന്ന് തന്റെ രക്തം വിയർപ്പാക്കി കിളച്ചാൽ എനിക്ക് കിട്ടുന്നത് 600 രൂപയാടാ. പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. ഉപ്പാവൻ ഉപ്പാടെടുക്കല വന്നിട്ട് ചോദിക്കുമ്പോ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവര്, അബൂദർ റളിയല്ലാഹു തആലാനഹു മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തു വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, കഫൻ തുണി വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്നാൽ ഒരു തുണിയെടുത്ത് പൊതിയാമെന്ന് വെച്ചാൽ കീറാത്ത ഒരു തുണിയും ഈ വീടിനകത്തില്ല, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. അപ്പോഴും ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഉള്ള തുണി വെച്ച് പൊതിഞ്ഞിട്ട് റോഡിൽ കൊണ്ടുപോയി വെക്കണം, വഴിയിൽ കൊണ്ടുപോയി വെക്കണം. കാരണം ആ സ്വഹാബിയുടെ വീടിന്റെ അടുക്ക് വേറെ ആരുടെയും വീടില്ല, ഒറ്റയ്ക്കൊരു വീട്. നാട് കടത്തപ്പെട്ടതാണ് ഈ സ്വഹാബിയെ. എന്തിന്റെ പേരിൽ? പൈസ സൂക്ഷിക്കുന്നവന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വാഴ്ത്തു പറഞ്ഞതിന്റെ പേരിൽ.
ഒട്ടാരം പണിതവന്മാർ സമ്പാദ്യം കൂട്ടി വെച്ചിരിക്കുന്നവരുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയും, കൊടുക്കട പാവങ്ങൾക്ക്, ഇല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തിൽ അള്ളാഹു പരലോകത്ത് വെച്ചത് തൂക്കിയിടും. ഇങ്ങനെ പരാതി കാരണം നാട് കടത്തപ്പെട്ട സ്വഹാബി, ഈ സ്വഹാബിയുടെ മയ്യത്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് റോഡി കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വഴിയോരത്ത് കാത്തു നിൽക്കണം, ഉംറ കടിഞ്ഞിട്ട് വരുന്നവരെ കണ്ടാ പറയണം, കഫം തുണിയാണ് ഈ കിടക്കുന്നത്, സ്വഹാബിയാണ് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ, നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി. വാപ്പ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക്. അബൂ റളിയല്ലാഹു തആല അവിടെ നിന്ന് മരണപ്പെട്ടു. മക്കൾ കുളിപ്പിച്ചു അവിടെ നിന്ന് ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഈ മക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ഒരുപാട് കാത്തു നിന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം ഉംറ കഴിഞ്ഞു വരികയാ. ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും ഉംറ കഴിഞ്ഞു വരികയാണ്. ഈ മക്കൾ ഇങ്ങനെ വഴിയോരത്ത് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഈ കിടക്കുന്നത് ഞങ്ങളുടെ വാപ്പയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയ, കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ല, ഞങ്ങളുടെ ഉപ്പയെ കഫം പൊതിയാൻ ഒരു തുണി പോലും ഞങ്ങളുടെ വീടിന്റെ അകത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പാന ഒന്ന് പൊതിഞ്ഞിട്ട് നിങ്ങൾ കബറടക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണെന്ന് പറഞ്ഞപ്പോ സൽമാൻ തങ്ങൾ ചിന്തിച്ചു, ആരാ അല്ലാ ഇത്രയും ദരിദ്രൻ, ഇത്രയും പാവപ്പെട്ടവനായ സഹാബിയാരാ, ഇത്രയും ദരിദ്രനായ സഹാബിയാരാ, മഹാനായ സഹാബി മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആ മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തി നോക്കിയപ്പോൾ കിടക്കുന്നു മഹാനായ അവിടുന്ന് സഹാബി കിടക്കുന്നു മഹാനായ അബൂദറിൽ ഗുഫാരി റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാ സൽമാൻ തങ്ങൾ പറഞ്ഞത്, സദഖ റസൂലുള്ളാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തിയില്ല പഠിപ്പിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തന്റെ ഭർത്താവിനോട് ഹറാമായ പണം ഉണ്ടാക്കാനുള്ള വഴിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നിനക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ നിന്റെ പെൺമക്കൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടാതെ ആ മക്കളെ അന്തസ്സോടുകൂടി കെട്ടിച്ചു വിടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പെൺമക്കളെ പിടിച്ചിരുത്തിയിട്ട് സൂറത്തുൽ വാഖിയ പഠിപ്പിക്ക്, സൂറത്തുൽ വാഖിയ ഓതാൻ പഠിപ്പിക്ക്. എന്നിട്ട് പറയണം, ബാപ്പാ നിർബന്ധമായിട്ടും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഈ വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ ഓതിയിരിക്കണം, നിർബന്ധമായിട്ടും ഓതിയിരിക്കണം. അങ്ങനെ നീ ഓതിപ്പിക്കുന്ന ഒരു വാപ്പയായാൽ നിനക്ക് ടെൻഷൻ വേണ്ട, നിനക്ക് പേടി വേണ്ട, ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതി അല്ലാഹു വരുത്തൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആൻ കരയുകയാ, എവിടെ ഇരുന്നും അറിയുവോ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ, നിന്റെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ വീടിന്റെ അകത്ത് സമാധാനമുണ്ടാകുമോ, ആ വീടിനകത്ത് സന്തോഷമുണ്ടാകുമോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഖുർആനിന്റെ ആയത്തുകൾ ഇത്രയും ഞാൻ പറഞ്ഞു തന്നാലും ഇവിടെ നിറങ്ങി പോകുമ്പോ സർവതം അധികമല്ലോ, പടച്ചവനെ ഇത്രയും നേരം പറഞ്ഞതൊന്നും ഓർമ്മയില്ലല്ലോ. നാളെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ ദുനിയാവിൽ നിനക്ക് ഇടുക്കമുള്ള ജീവിതമാണ്, ഈ ദുനിയാവ് നിനക്ക് നഷ്ടപ്പെടുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ ഖുർആൻ പറയുകയാണ്, വനഹ്ശുറുഹു യൗമൽ നാളെ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിനക്ക് കണ്ണ് കാണുന്നില്ല, നിനക്ക് കണ്ണ് കേൾക്കൂല, നിനക്ക് കണ്ണ് കാണൂല. പഠിച്ചവരെ അന്ധയായി കണ്ണ് കാണാത്തവളെ പോലെ, ചെവി കേൾക്കാത്തവരെ പോലെ നീ നാളെ പരലോകത്ത് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവേ വിളിച്ചു പറയുകയാ, ഖാല റബ്ബി ലിമാ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ,
എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ലാ. ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലാ. ഇന്നെന്റെ കണ്ണ് കാണുന്നില്ലല്ലോ. ആ സമയത്ത് പറയുകയാളക്കഥാലിക്കുനീതവനെ മറന്നു കളഞ്ഞല്ലോ. പറഞ്ഞിട്ട് ഉസ്താദന്മാര് പറഞ്ഞു തന്നപ്പോ കേൾക്കാത്തവരെ പോലെ അന്ധയെ പോലെ നീ നടിച്ച് നടന്നവനല്ലേ, അവിടെയും നിന്നെ അങ്ങനെയാക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാൻ പരിശുദ്ധമായ ഖുർആനെ നിങ്ങൾ ആദരിക്കണേ, ബഹുമാനിക്കണേ, നൽകേണ്ട സ്ഥാനങ്ങൾ നിങ്ങൾ നൽകണെങ്കിലും പടച്ചവരേഹു നിന്റെ ദുനിയാവും നിന്റെ ആഹ്റവും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയാ. നിന്റെ ദുനിയാവും നിന്റെ ആഹ്റവും അല്ലാഹു ഞെരുക്കി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ വേണം പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഏഴാമത്തെ ശിക്ഷ എന്താ? പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഏഴാമത്തെ ശിക്ഷ എന്തെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അദാ കാല ഫബിമാ അഗ്വൈതനീ ലഅഖുദന്ന ലഹും സിറാതക മുസ്തഖീം ثُمَّ لَآتِيَنَّهُم مِّن بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَمِنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യ നിന്നെ അള്ളാഹു പിശാചിന്റെ കൂട്ടുകാരനാക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിന്നെ പിശാചിന്റെ കൂടെ എങ്ങനെ എഴുതി തള്ളുകയാ? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അല്ലാഹു ശപിച്ചതുപോലെ അല്ലാഹു നിന്നെ എന്ന് എഴുതി തള്ളുകയാണ്. അടച്ചവൻ നിന്നെ കൈവിടുകയാ, അല്ലാഹു നിന്നെ ഇബ്ലീസിന്റെ കൂട്ടത്തിൽ പെടുത്തുകയാ, പടച്ചറപ്പ് നിന്നെ ഇബ്ലീസിന്റെ കൂട്ടുകാരനാക്കുകയാ, പിന്നെ രക്ഷപ്പെടുമോ? പിന്നെ രക്ഷപ്പെടുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ നിസാരമാക്കരുത്. ഇബ്ലീസ് നിന്റെ ഏറ്റവും വലിയ ശത്രുപാട്, ഇബ്ലീസാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു ബന്ധു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കി കളഞ്ഞ അല്ല നിന്നെയും അവന്റെ കൂടെ എഴുതി തള്ളും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ശൈത്താൻ അല്ലാഹു എഴുതി തള്ളിയില്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ലാ ഞാനാണ് ആദമിനെക്കാരും വലിയവനെന്ന് പറഞ്ഞപ്പോ അല്ലാഹു അവനെ എഴുതി തള്ളിയതുപോലെ നിന്നെയും അല്ല തള്ളിക്കളയും അവന്റെ കൂട്ടത്തിൽ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ആ പിശാചിന്റെ ചതിയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളിപ്പോഴും മജ്ലിസിന്നൂർ ഇന്നിവിടെ മജ്ലിസിന്നൂർ അതും നമ്മളൊക്കെ ദാഹം ഒത്തത് കൂട്ടിയിടും. പിന്നെന്താ പറട ചങ്ങായി, ദാഹം ഒത്തത് കൂട്ടിടും. ഇബിലീസ് കൂസിനെ കാട്ടിടും നേരല്ല ഈനവൻ അട്ടുവാൻ ബദിരിയങ്ങളാൽ തുണറപ്പന. സഹോദരങ്ങൾ ആ ശപിക്കപ്പെട്ടവന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എഴുതി കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധമായി നമ്മുടെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും പിശാചി കയറിയിരിക്കാം. നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീടിൻ്റെ അകത്തും ഇബിലീസും മക്കളും നമ്മുടെ വീടിനകത്തും നമ്മുടെ ശരീരത്തിലും കയറിയിരിക്കുന്നുണ്ട്. അവരെ ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവരെ ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടണ്ടേ? ഇറക്കി വിടണോ? ഇറക്കി വിടണോ? എങ്ങനെ ഉസ്താദെ, ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും ചങ്കല്ലേ? ഞാനും ഷൈത്താനും തമ്മിൽ അത്രയും വലിയ ബന്ധമാണ്. എങ്ങനെ? ചിലര് കണ്ടില്ലേ ഹജ്ജിന് പോകുമ്പോ ജംറയിൽ പോയി കല്ലെറിയണം. ഹജ്ജിന് പോയി ജംറയിൽ പോയി ചിലര് കല്ലെറിയുമ്പോ ഇബ്ലീസ് തന്നെ ചോദിക്കാളിയ, നമ്മൾ തമ്മിൽ ഇത് വേണോ? നീ എന്നെ എറിയുന്നോടാ? കാരണം രണ്ടെണ്ണം അങ്ങനെ ഇബ്ലീസുമായിട്ട് ചിലർക്ക് വല്ലാത്തൊരു ബന്ധമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തും നമ്മുടെ വീടിനകത്തും കൂടിയിരിക്കുന്ന ഇബ്ലീസിനെ നമുക്ക് ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടണ്ടേ?
ഇറക്കി വിടണോ? മന്ത്രവാദം ഒന്നും ചെയ്യണ്ട, പേടിക്കേണ്ട, പൈസ ചെലവൊന്നുമില്ല. ഇബിലീസിനെ വീട്ടിനകത്ത് നിന്ന് ഇറക്കി വിടണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇറക്കി വിടാം. അല്ലാഹു ഭാഗ്യന്ദരമാറാകട്ടെ. ഇറക്കി വിടാൻ ആഗ്രഹമുണ്ടോ? ഇറക്കി വിടാൻ ആഗ്രഹമുണ്ടോ? ഒന്ന് കൈപൊക്കി, ശരി, ബക്കറ്റ് എടുക്ക്. ആദ്യം നീ ഇവിടെ നോക്കട്ടെ, നീ പറ്റുമോ? ഓസിന് കിട്ടിയിട്ട് കാര്യമില്ല. ആ പൊക്കിയ കൈ നീ പോക്കറ്റിൽ ഇടുമ്പോ 70 ശൈത്താൻ കൈയെ പിടിക്കും. ഒരു രൂപ കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻമാര് നിന്റെ കൈയെ പിടിച്ചിട്ട് പറയും, കൊടുക്കരുത്, കൊടുക്കരുത്, കടം വരും, ദാരിദ്ര്യം വരും, മക്കളെ കിട്ടിക്കണം, കച്ചവടമൊക്കെ കൊറോണയുടെ ലോക്ക്ഡൌൺ വരാൻ പോകുന്നു, പ്രയാസമാ, കൊടുക്കരുതെന്ന് പറഞ്ഞ് 70 കൈ പിടിക്കും. 70 തള്ളി താഴെ ഇട്ടിട്ട് 1 സദക്ക കൊടുക്കാൻ പറ്റൂ എന്ന് നബിയ്യ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് പടച്ചവനെ, ഇന്ന് അവനെ പരാജയപ്പെടുത്തിയ മരിക്കുന്ന സമയത്ത് നമുക്ക് പരാജയപ്പെടുത്താം. ഇന്ന് ഈ ബക്കറ്റുമായിട്ട് ഇവരാരും വീട് വെക്കാനോ പുട്ടടിക്കാനോ അല്ല, പാപങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു നല്ല സദക്ക ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. എല്ലാരും ഉള്ളവരും ഇല്ലാത്തവരുണ്ട്, പോക്കറ്റ് കൈയിടടോ. എല്ലാരും ഇട്ടോ, ഉണ്ടോ ഇല്ലേന്നല്ല, ചുമ്മാതെ ഒന്ന് പോക്കറ്റ് കൈയിട്ടോ. ഇട്ടതിന്റെ പ്രതിഫലമെങ്കിലും കിട്ടും. ആ പോക്കറ്റിൽ നീ കൈയിട്ടല്ല ഒരു നന്മ കേട്ടപ്പോ, പടച്ചവനെ ഉണ്ടോ എന്ന് നോക്കിയ പ്രതിഫലം നിനക്ക് കിട്ടും. കൈകെട്ടി ഇരിക്കരുത്, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഇവൻ ഉണ്ടായിട്ട് കൊടുത്തില്ല അല്ലാ, നീ ഇവനെ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, എട്ടിന്റെ പണി കിട്ടും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ബക്കറ്റുമായി ഇതിന്റെ മുന്നിൽ വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കും. ഇതിനകത്ത് നീ എന്തെങ്കിലും ഇട്ടാ ആ മലക്ക് ദുആ ചെയ്യും, നീ ഇവനെ വാരിക്കോരി കൊടുക്കണേ അല്ലാ. നീ കൊടുത്തില്ലെങ്കിലും മലക്ക് പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ അല്ലാ നീയും അങ്ങ് പിടിച്ചു വെക്കണം. ഗൾഫിൽ നിന്നുള്ള വരവ് അങ്ങ് നിൽക്കും, കടയിൽ നിന്നുള്ള ലാഭം അങ്ങ് നിൽക്കും. എന്തിനാ വെറുതെ പണി വാങ്ങണേ? എല്ലാരും ഒരു സദഖ എടുക്കും ഇൻഷാല്ലാ. പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിമ അർഹമു റഹീമായ അല്ലാ, കരുണക്കടലായ അല്ലാ, കാരുണ്യമാനായ അല്ലാ, ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ, അവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന അവസ്ഥ നീ ഇവർക്ക് കൊടുക്കല്ലേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇബ്ലീസിനെ നിന്റെ വീടിനകത്ത് നിന്ന് ഇറക്കി വിടണോ? നിന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന പൈശാചിയ ഇബ്ലീസിനെ പിശാചിനെ നിനക്ക് ഇറക്കി വിടണോ? അതിന് അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരിക. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴി പറഞ്ഞു തരികയാണ്, നിങ്ങളെ വഅദ കഴിയുന്നതിന് മുമ്പ് ഈ സദസ്സിൽ നിന്ന് കൊണ്ട് ഓതിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പിരിയാ. എല്ലാവരും വഴുതുകിടന്ന് വിടന്ന് പിരിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് വാതില് തുറക്കുമ്പോ ഈ പറയുന്ന ആയത്ത് നിങ്ങൾക്കും ഓതാൻ പറ്റുമോ? ഈ പറയുന്ന ഒരായത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ? ഈ ആയത്ത് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിന്ന് ബോധിക്കഴിഞ്ഞാ ആ വീടിനകത്തിരുന്ന ഇബ്ലീസ് ചാടുകയാണ്, അവിടെ നിന്ന് വിളിക്കുകയാ, മക്കളെ വിളിക്കുകയാണ്. എന്റെ വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാ, ഇന്ന് നമുക്കിവിടെ കിടക്കാൻ പറ്റൂല, ഇന്ന് നമുക്കിവിടെ കിടക്കാൻ പറ്റൂല, ഇന്ന് നമ്മൾ ഈ വീടിന്റെ പുറത്താ. ഇബ്ലീസ് തന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ഓടുമോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം?
ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഇത് ഓതിയാ ഇബ്ലീസ് മക്കളെ വിളിച്ചിട്ട് പറയും സ്ഥലം വിട്ടോളാൻ, എല്ലാം ഇറങ്ങിപ്പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വീട്ടിൽ പോയിട്ട് പിന്നെ ഓതാം. ആദ്യം നമ്മുടെ ശരീരത്ത് കൂടി ഇരിക്കണം ശൈത്താൻ ഇറങ്ങട്ടെ. അല്ലാഹു മാറാകട്ടെ. ആദ്യം ഇവിടെ ഇരുന്നിട്ട് ഓതണം. ഏതായത്ത്? ഏതായത്ത് പറഞ്ഞാതി? ഏതായത്ത്? സമയം എന്തായി? വാജി വാജി പത്തമ്പതായി. വാജി നോക്കുമ്പോഴേ മനസ്സിലാകുന്നുണ്ട് 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ. ഈ ചങ്ങാതി ചവിട്ടാനുള്ള പരിപാടി ഒന്നും കാണുന്നില്ല. ഇൻഷാല്ലാ ഞാൻ നിർത്തിയേക്കാം. അല്ലാഹു ഹിമ നൽകുമാറാകട്ടെ. ഒരായത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. ഓതുവോ? 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 ഉറക്കെ പറ ഇൻഷാല്ലാ. ഏതായത്ത്? ആയത്തുൽ കുർസി. ഏതായത്ത്? ഏതായത്ത്? ആയത്തുൽ കുർസി. ഓതാനറിയോ? ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇൻഷാ ഓതിയോ? ഇറങ്ങിപ്പോയോ? കൂട്ടുമായിട്ടായിരുന്നു ഇറങ്ങി ഓടി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതുമ്പോ ഇബ്ലീസ് വിളിക്കും, ചാടി എഴുന്നേക്കപ്പോയേക്ക, ഇന്ന് ഇവിടെ പറ്റത്തില്ല, ഇന്ന് ഈ വീടിനകത്ത് ഉറങ്ങാൻ പറ്റത്തില്ല, മക്കളെ എഴുന്നേക്കടാ, എഴുന്നേക്ക്. അങ്ങനെ എല്ലാത്തിനെയും വിളിച്ചുണർത്തിയിട്ട് വീടിന്റെ മുകളിൽ കയറും. അപ്പൊ ഇബ്ലീസ് പറയും, ഒന്ന് നിൽക്ക്, എന്തായാലും ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, വേറെ വീട്ടിൽ പോകണം. ഒന്ന് നിക്ക്, തിന്നാൻ വല്ലതും കിട്ടുമോ നോക്കാം, കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ വീടിനകത്ത് കയറി ബിസ്മി പറയാതെ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ച ഇബ്ലീസ് പറയും, വാ കുടിക്കോ, ഇന്ന് ഭക്ഷണമുണ്ട് കേട്ടാ, ഉറങ്ങാൻ പറ്റൂല, ഭക്ഷണമുണ്ട്, തിന്നോളെ. നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്ന സമയം ബിസ്മി പറഞ്ഞ ശൈത്താൻ മക്കളോട് പറയും, ഇന്ന് ഒന്നുമില്ല, കാനായില്ല, ഒന്നുമില്ല, പൊക്കോട, അല്ലാഹു ഇറക്കി വിടും, ഇറങ്ങിപ്പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഖുർആൻ എന്ത് നിങ്ങൾ ഓതാത്തെ? ഈ സൗദിയിലൊക്കെ മക്കത്തും മദീനത്തും ഒക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീഡിയോകൾ, നിസ്കാരത്തിൽ ഓതുന്ന വീഡിയോകൾ മൊബൈലുകളിൽ ഉണ്ടല്ലോ. എന്തേ ഒന്ന് കേട്ട് നോക്ക്, കരയുന്ന കരച്ചില് കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നാര സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് എന്തേ നീ കരയാത്തെ? മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനഹു പറഞ്ഞു, ഖുർആൻ ഓതിയാ കരയണം, ഖുർആൻ ഓതിയിട്ട് കരയണം. ഇന്ന് വരെ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? സീരിയൽ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് ഉസ്താദേ. എടുത്ത് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ട് ഒരു താത്ത കരയുന്നുണ്ട്, മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പഠിച്ചവനെ ആരെങ്കിലും മരിച്ചോ അല്ലെങ്കിൽ വയ്യാതായിട്ടുണ്ടാകും, അതുകൊണ്ടാ കരയണേ, ഒന്നും പിടികിട്ടണില്ല. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലായി, ഇത് സീരിയൽ കണ്ടിട്ട് കരയുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കരയേ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു അവസരമുണ്ട്, എഴുന്നേറ്റ് പോകേണ്ടവര് പോകട്ടെ, തൃതിയുള്ളവരൊക്കെ പോകട്ടെ, അല്ല എല്ലാവരും എഴുന്നേറ്റ് പോകേണ്ടവര് പോകട്ടെ, എഴുന്നേക്ക്. ഇടയ്ക്ക് പോകുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ട്, റാഹത്തല്ല. ഇനി കസേര വന്ന് നീട്ടി ഫ്രണ്ടിലോട്ട് കയറട്ടെ, അത്യാവശ്യമുള്ള അങ്ങ് പൊക്കോളൂ ആ കൂട്ടത്തി. നിങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങോട്ട് കേറി റഹീം, നീ എന്തോ പോകണ്ടവര് പോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വാ കേറി. ചങ്ങായി ഈ മൈക്ക് താഴ്ത്തി വെച്ച് തരുമോ? ഞാൻ ഇരുന്നോട്ടെ. രണ്ടു മൂന്ന് ഉറക്കമില്ലാത്ത കൊണ്ട് ചെറുതായിട്ട് തല കറങ്ങാനുണ്ട്. ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇങ്ങോട്ട് വാ, ഓടി വാ, നീയും വാ, നീയും വാ, ഇങ്ങോട്ട് കേറിക്കോ. കുറ്റിയിലടിച്ച് വീട് ഇങ്ങോട്ട് കേറിക്കോ. പെട്ടെന്ന് ആ ചിങ്ങക്കണ ചങ്ങായിമാരൊക്കെ എല്ലാരും പെട്ടെന്ന് ഒരു മൂന്ന് സ്വലാത്ത് പോകേണ്ടതൊക്കെ പോകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ നിക്കണ ചങ്ങാതിമാരൊക്കെ ഒന്ന് കേറിക്കേ. ആ തടിച്ചിട്ട് അവന്റെ പേരെന്താ? സർവർ അങ്ങനെന്തൊരു സാധനം ഉണ്ടല്ലോ, സർവർ എന്ന പേരുള്ള ഒരു സാധനം ഇല്ലേ? എന്താ കമ്പ്യൂട്ടറിലെങ്ങാണ്ടല്ലേടാ? എന്തോ ഇല്ലേ?
സാധാരണ ഒരു വയതിന് പോയ സ്റ്റേജിൽ സ്ഥലം കിട്ടൂല, ഇവിടെ ആരുമില്ല, മലക്കുകൾ മാത്രമേ ഉള്ളൂ. ആ സ്വാഗതം പറഞ്ഞ കഴിക്കാൻ വൈക്കാൻ തങ്ങൾ വരുത്തില്ല. അപ്പൊ ഇന്നത്തെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ ഓതുമ്പോ കരയണം. കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നമുക്ക് ആർക്കെങ്കിലും വരുമോ? ഈ പറയണ ഞാൻ പോലും കരയാറില്ല. നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ കരയാറുണ്ടോ? കരയാറില്ല. അറിയില്ല. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കയറി വന്നു. സ്വഹാബത്തിന്റെ ഇടയിൽ കയറി വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, സൂറത്തു തകാസുറോദ്. ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്ന സഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുറോദ്. സഹാബി അങ്ങോട്ട് ഓതാൻ തുടങ്ങി. മുത്തി നബി കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരയാൻ തുടങ്ങി. സഹാബികൾ മുഴുവൻ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കാം. മുത്തി നബി ഇരുന്ന് കരഞ്ഞു. ഓതി അങ്ങോട്ട് തീർന്നപ്പോ ചോദിച്ചു, നിങ്ങൾ ആരും കരയാത്ത എന്താ? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല. ഒന്നുകൂടെ ഓതു. സഹാബി അവിടെ നിന്ന് രണ്ടാമത് മോദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ചില സഹാബികൾ കൂടെ കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അഭിനയിക്കും, നിങ്ങൾ കരയണ്ട, കരയുന്നവരെ പോലെ നിങ്ങൾ അഭിനയിക്കും. മൂന്നാമത് മോദി. സ്വഹാബത്ത് ഓതി, മുത്തി നബി ഓതി. അള്ളാഹുവിന്റെ റസൂലും കൂടെ ഇരുന്നവർ കരയേണ്ടവർ കരഞ്ഞു, അല്ലാത്തവർ അഭിനയിച്ചു. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറ തോതുമ്പോ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് ഓതന സമയത്ത് കരയാൻ പറ്റുമോ? ഒന്ന് അഭിനയിക്കാനെങ്കിലും പറ്റുമോ? കരയണ്ട. ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് അഭിനയിക്കുക. അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാവ് ആഹ്റവും രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാല്ലാ കരയൂ, അഭിനയിക്കൂ, അഭിനയിക്കോ. കരയണോന്ന് ഞാൻ പറയൂല, അതിന് നമ്മളെ കൊണ്ട് പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന്റെ യോഗം വേണം. അള്ളാഹുവെ, ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരു സ്വഹാബി ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു. എങ്ങനാ മരിച്ചേ? എന്ത് ചെയ്തിട്ടാ മരിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ ഓതുന്ന കേട്ടപ്പോഴാ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചേ. നമ്മളോ മട്ടൻ മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ട് കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ മരിക്കും. നമുക്ക് അറ്റാക്ക് വരും. തിന്നിട്ട് നമ്മൾ കഴിച്ച് കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തകാസുർ, ഏത് നന്നാകാത്തവനും നന്നാകും, ഏത് തലതിരിഞ്ഞവനും നന്നാകും. ഈ സൂറത്ത് ഓതിയാ മതി. അവന്റെ തലയിൽ ഓതിയിട്ട് ഊത്. അതെ, ഞാൻ പറഞ്ഞ കേക്കത്തില്ല. അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ തലയുടെ നെറ്റിയിൽ ഊതിക്കൊടു. അവൻ നന്നാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു തകാസുർ ഓത് സഹോദര. എന്തേ കരയ? നമ്മൾക്ക് എന്തേ പറ്റാത്ത? നമ്മൾ കഴിച്ച് കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തകാസുർ, അൽഹാകുമുത്തകാസുർ ഓതി നോക്ക്. അതിന്റെ അർത്ഥം വായിച്ചു നോക്ക് പോയിട്ട്. ഏത് നന്നാകാത്തവനും നന്നാകും, ഏത് തലതിരിഞ്ഞവനും നന്നാകും. ഈ സൂറത്ത് ഓതിയാ മതി. അവന്റെ തലയിൽ ഓതിയിട്ട് ഊത്. അതെ, ഞാൻ പറഞ്ഞ കേക്കത്തില്ല. അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ തലയുടെ നെറ്റിയിൽ ഊതിക്കൊടു. അവൻ നന്നാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു തകാസുർ ഓത് സഹോദര. എന്തേ കരയ? നമ്മൾക്ക് എന്തേ പറ്റാത്തേ?